പിണറായി സർക്കാരിന് മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന മോദിക്കും ഓണം ബമ്പർ അടിച്ചെന്നാണ് നികുതി കണക്കുകൾ പറയുന്നത്. കേരള ലോട്ടറിയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന സമ്മാനത്തുകയായിരുന്നു ഇത്തവണത്തെ ഓണം ബമ്പറിന് ഉണ്ടായത്. 25 കോടിയുടെ ആ ഒന്നാം സമ്മാനം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല സ്വദേശി അനൂപിന് ലഭിക്കുകയും ചെയ്തു. രണ്ടാം സമ്മാനമായ 5 കോടി രൂപ കോട്ടയം സ്വദേശിക്കാണെന്ന് ഉറപ്പിച്ചുവെങ്കിലും ഇദ്ദേഹം പേര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അതേസമയം ബമ്പർ നറുക്കെടുപ്പിലൂടെ കേരള സർക്കാരിനും വൻ വരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നികുതിയും ലോട്ടറി ഏജൻസികളുടെ കമ്മീഷനും കഴിച്ചുള്ള തുകയാണ് ഒന്നാം സമ്മാനം നേടിയ വ്യക്തിക്ക് ലഭിക്കുക. 10% ഏജന്റ് കമ്മീഷൻ. മുൻകൂറായി പിടിക്കുന്ന 30% ആദായ നികുതിയും കുറച്ച 15.75 കോടി രൂപയോളം അനൂപിന് ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ആകെ ഇത്രയും തുക കയ്യിൽ കിട്ടുമെങ്കിലും അനൂപിന് ഉപയോഗിക്കാൻ കിട്ടുക 12.88 കോടി രൂപ മാത്രമാണ്. ഒരു സാമ്പത്തിക വർഷം 5 കോടി രൂപയ്ക്ക് മേൽ വരുമാനം കിട്ടുന്നവർ അവരടയ്ക്കുന്ന നികുതിയുടെ 37% സർചാർജും വിദ്യാഭ്യാസ സെസ്സും അടക്കം നൽകേണ്ടി വരും. ഇതിനാലാണ് ഉപയോഗിക്കാൻ കഴിയുന്ന തുക 12.88 കോടിയായി ചുരുങ്ങുന്നത്. സംസ്ഥാനമാണ് ലോട്ടറി നടത്തുന്നതെങ്കിലും ഓണം ബമ്പറിലൂടെ ആദായ നികുതി ഇനത്തിൽ മാത്രം കേന്ദ്ര സർക്കാരിലേക്ക് നല്ലൊരു തുകയാണ് എത്തുന്നത്. ഒന്നാം സമ്മാനക്കാരനിൽ നിന്ന് മാത്രമല്ല, 5 കോടി രൂപ ലഭിക്കുന്ന രണ്ടാം സമ്മാനക്കാരനിൽ നിന്നും 1.35 കോടി രൂപയോളം ആദായ നികുതിയിലേക്ക് കേന്ദ്ര സർക്കാരിൽ മാത്രമായി എത്തും. തീർന്നില്ല, മറ്റു വലിയ സമ്മാനം ലഭിച്ചവരിൽ നിന്നും ആദായ നികുതിയിലൂടെ തന്നെ കേന്ദ്രത്തിലേക്ക് പണം എത്തും. 1 കോടി രൂപ വീതം ലഭിച്ച 10 പേരും കമ്മീഷൻ തുക കഴിച്ച ശേഷമുള്ളതിന്റെ 30% നികുതി അടയ്ക്കണം. ഒരാൾ അടയ്ക്കേണ്ട തുക 1.27 ലക്ഷം രൂപയാണ്. കേന്ദ്ര സർക്കാരിന് 2.7 കോടി രൂപ ലഭിക്കും. അതായത് ആദ്യ 3 സമ്മാനക്കാരിൽ നിന്നായി മാത്രം ആദായ നികുതി ഇനത്തിലൂടെ കേന്ദ്ര സർക്കാരിലേക്ക് എത്തുന്നത് 13.7 കോടി രൂപ. 10,000 രൂപയിൽ കൂടുതലുള്ള സമ്മാനത്തുകയിൽ നിന്നും 30% TDS പിടിക്കും. ഇതിനു പുറമെ ടിക്കറ്റ് വിൽപ്പനയിലെ GST ഇനത്തിൽ നിന്നായി 46 കോടി രൂപയും കേന്ദ്ര സർക്കാരിന് ലഭിക്കും. 66.5 ലക്ഷത്തോളം ടിക്കറ്റ് വിറ്റതുവഴി 332 കോടി രൂപയാണ് ആകെ കിട്ടിയത്. ഇതിൽ 93 കോടി രൂപയാണ് GST. ഇതിന്റെ പകുതിയാണ് കേന്ദ്ര സർക്കാരിലേക്ക് പോവുക. ആദ്യ സമ്മാനങ്ങളിലെ ആദായ നികുതിയും ലോട്ടറി വിൽപ്പനയിലെ GST അടക്കം 50 കോടിയോളം കേന്ദ്ര സർക്കാരിന് ലഭിക്കും. അതേസമയം വലിയൊരു വിഹിതം കേന്ദ്രത്തിലേക്ക് പോകുമെങ്കിലും യഥാർത്ഥ ബമ്പർ അടിച്ചത് കേരള സർക്കാരിന് തന്നെയാണ്. സമ്മാനങ്ങളും കേന്ദ്ര സർക്കാരിനുള്ള വിഹിതവും കഴിച്ചാലും 200 കോടിയിലധികം രൂപയാണ് ഓണം ബമ്പറിലൂടെ മാത്രം കേരള സർക്കാരിന് ലഭിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ബമ്പർ അടിച്ചത് കേന്ദ്രത്തിനും കൂടിയാണ്.